നമസ്കാരം. ഝാർഖണ്ഡിൽ നിന്നുള്ള കോൺഗ്രസിന്റെ രാജ്യസഭാ എം പിയും കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവുമായ ധീരജ് സാഹുവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ വൻതുക പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. റാഞ്ചി, ലോഹർദാഹ, ഒഡീഷ എന്നിവിടങ്ങളിലെ എം പിയുടെ ഔദ്യോഗിക വസതി അതുപോലെ തന്നെ മറ്റ് ഓഫീസുകൾ എന്നിവിടങ്ങളിൽ ഒരേ സമയം നടത്തിയ റെയ്ഡിലാണ് ട്രക്കുകൾ തന്നെ ആവശ്യമായി വരുന്ന അത്രയും പണം കണ്ടെടുത്തിരിക്കുന്നത്. 150 കോടി രൂപയോളം എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നും പകുതിയോളം പണം ഇനിയും എണ്ണാനുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മാത്രമല്ല സ്വർണ്ണ ആഭരണങ്ങളും സ്വർണ്ണ ബിസ്ക്കറ്റുകളും ഉൾപ്പെടെ കണ്ടെടുത്തിട്ടുണ്ട്. അവ ഇനിയും എണ്ണി തിട്ടപ്പെടുത്താനുണ്ട്. പിടിച്ചെടുത്ത പണത്തിന് മാത്രം 300 കോടി രൂപയിലധികം മൂല്യം വരും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പിടിച്ചെടുത്ത പണം എണ്ണി തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമായി 30ലധികം ഉദ്യോഗസ്ഥരും ബാങ്ക് ജീവനക്കാരും റെയ്ഡിന്റെ ഭാഗമായിട്ടുണ്ട്. 8ലധികം കൗണ്ടിംഗ് മെഷീനുകളാണ് നിലവിൽ ഈ നോട്ട് എണ്ണുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരുന്നത്. പക്ഷേ നോട്ടെണ്ണലിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 3 യന്ത്രങ്ങൾ കൂടി ഇനിയും ഇവിടേക്ക് കൊണ്ടുവരും എന്നുകൂടി മാധ്യമങ്ങൾ പറയുന്നു. കറൻസി അടങ്ങിയ 150ഓളം പാക്കറ്റുകൾ ഇതുവരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോലാംഗീറിലെ ഹെഡ് ബ്രാഞ്ചിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ഇത്രയും വലിയ തുക ഈ കോൺഗ്രസിന്റെ രാജ്യസഭാ എം പിയുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: എന്റെ രാജ്യത്തെ ജനങ്ങളെ, നിങ്ങൾ ഈ കറൻസി നോട്ടുകളുടെ കൂമ്പാരത്തിലേക്ക് നോക്കണം, എന്നിട്ട് ആ കോൺഗ്രസ് നേതാക്കളുടെ സത്യസന്ധതയെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ജനങ്ങളിൽ നിന്നും കൊള്ളയടിക്കുന്ന ഓരോ പൈസയും തിരികെ നൽകേണ്ടി വരും, ഇത് മോദിയുടെ ഉറപ്പാണ് എന്നാണ് നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു റെയ്ഡിനോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വവും ഹൈക്കമാൻഡും അതുപോലെ താഴെത്തട്ടിലുള്ള നേതാക്കൾ ഉൾപ്പെടെ ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി കൂടി നിലവിൽ പ്രതിപക്ഷത്തിന്റെ മുന്നിലുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ ഉടനീളം അദ്ദേഹത്തെ അനുഗമിച്ച ഒരു നേതാവ് കൂടിയാണ് ഈ ധീരജ് സാഹു എന്ന് പറയുന്നത്. എന്തായാലും എന്തായിരിക്കാം ഇതിന് പിന്നിലുള്ള അഴിമതി കഥ എന്നതിന്റെ ബാക്കി വിവരങ്ങൾ കൂടി എപ്പോൾ പുറത്തു വരും എന്നുള്ള കാത്തിരിപ്പിലാണ് നിലവിൽ രാജ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.